നമ്മുടെ ജനാധിപത്യത്തെയും ഭരണഘടനയെയുമൊക്കെ തകർത്ത് ഭരണഘടനാ സ്ഥാപനങ്ങളെപ്പോലും കൈപ്പിടിയിലൊതുക്കി കോർപ്പറേറ്റുകളെ മുഴുവൻ തോഴന്മാരാക്കി മാറ്റി ഒരു കെട്ട കാലത്തിലൂടെ നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് ഭരണകൂടത്തിനെതിരെയും ഭരണകൂടത്തിന് അവസാന പാടുന്ന മാധ്യമങ്ങൾക്കെതിരെയും കോർപ്പറേറ്റ് ലോകത്തു നിന്ന് ഒരു ഉറച്ച ശബ്ദമുണ്ടാകുമ്പോൾ അത് പ്രതീക്ഷയുടെ ഒരു തിരുന്നാളും കൂടിയായി മാറുക തന്നെയാണ് വിഷം ഓമിപ്പിക്കുന്ന ചാനലുകൾക്ക് ഇനി ബജാജ് ഗ്രൂപ്പ് പരസ്യം നൽകില്ല എന്നുള്ള ധീരമായ പ്രഖ്യാപനം ബജാജിൻ്റെ മാനേജിംഗ് ഡയറക്ടർ രാജീവ് ബജാജ് നടത്തിയിരിക്കുന്നു നേരത്തെ ഇന്ത്യയിൽ നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ലോക്ക്ഡൗൺ ഒട്ടും വിവേചന ബുദ്ധിയില്ലാത്ത ഒരു ഭരണാധികാരിയുടേതാണ് എന്ന് തുറന്നു പറഞ്ഞിരുന്നു രാജീവ് ബജാജ് അതിന് പിന്നാലെയാണ് റേറ്റിംഗിൽ കൃത്രിമം കാട്ടിയ റിപ്പബ്ലിക് ടി വി അടക്കമുള്ള മൂന്ന് ചാനലുകളെ കരിമ്പട്ടികയിൽപ്പെടുത്തി ഇനി അവർക്ക് പരസ്യം നൽകില്ല എന്നുള്ള തീരുമാനം ബജാജ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതൊരു ധീരമായ പ്രഖ്യാപനമാണ് കോർപ്പറേറ്റുകളെ മുഴുവൻ ഇതിനകം വിലക്കെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി എന്തു വിട്ടുവീഴ്ചയും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ഭരണകൂടം ആ ഭരണകൂടത്തിൻ്റെ മുഖത്ത് നോക്കിയാണ് നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് പറയാൻ നേരത്തെ രാജീവ് ബജാജ് ധൈര്യം കാട്ടിയത് ഇപ്പോൾ ആ ഭരണകൂടത്തിന് ഓശാന പാടിക്കൊണ്ടിരിക്കുന്ന റിപ്പബ്ലിക് ടി വി എന്ന മാധ്യമ സ്ഥാപനത്തിന് ഞങ്ങൾ പരസ്യം നൽകില്ല എന്നുള്ള പ്രഖ്യാപനമുണ്ടാകുന്നത് അർണാബ് ഗോസ്വാമി ചാനലിൻ്റെ റേറ്റിംഗ് ഉയർത്തി ഉയർത്തിക്കാട്ടുന്നതിന് വേണ്ടി ബാർക്കിൻ്റെ മീറ്ററുകൾ സ്ഥാപിച്ചിരിക്കുന്ന വീടുകളിൽ അങ്ങോട്ട് പൈസ കൊടുത്ത് തങ്ങളുടെ ചാനൽ കാണണം എന്നാവശ്യപ്പെട്ട് വമ്പൻ കൃത്രിമത്വം നടത്തി എന്നുള്ള കണ്ടെത്തൽ മുംബൈ പോലീസാണ് നടത്തിയത് അതിന് പിന്നാലെ രണ്ട് മറാഠ ചാനലുകളുടെ ഉടമകളെ അറസ്റ്റ് ചെയ്തു റിപ്പബ്ലിക് ടി വിയുടെ ചുമതലക്കാരോട് ചോദ്യം ചെയ്യലിന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടു ഞങ്ങൾ മാത്രമല്ല വേറെയും ചാനലുകളുണ്ട് എന്നുള്ള ന്യായം പറഞ്ഞാണ് അർണാബ് ഗോസ്വാമി അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് മുംബൈ പോലീസിന് സുശാന്ത് സിംഗ് രജപുത്ത് കേസിൽ തങ്ങളെടുത്ത നിലപാടുകളിൽ വിരോധമുള്ളതുകൊണ്ട് വാശി തീർക്കുകയാണ് എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചു പക്ഷേ മുംബൈ പോലീസ് കമ്മീഷണർ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു വീടുകളിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ വീതം നൽകി ആ വീട്ടിലുള്ള ആളുകൾ പുറത്തു പോയാലും തങ്ങളുടെ ടി വി ചാനൽ ഓൺ ചെയ്തിട്ടിരിക്കണം എന്നുള്ള നിർദ്ദേശം നൽകി മീറ്ററുകളിൽ കൃത്രിമം കാട്ടി റേറ്റിംഗ് ഉയർത്തിക്കാട്ടി ഇന്ത്യയിലെ നമ്പർ വൺ ചാനൽ ആണ് എന്ന് റിപ്പബ്ലിക് ടി വി വരുത്തി തീർക്കുകയായിരുന്നു അങ്ങനെ പരസ്യദാതാക്കളെയും സ്വാധീനിച്ചു പരസ്യദാതാക്കൾ സ്വാഭാവികമായി ഈ ബാർക്ക് റേറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പരസ്യം നൽകുന്നത് അങ്ങനെ റേറ്റിംഗ് മുന്നിൽ നിൽക്കുന്ന ചാനൽ എന്നുള്ള നിലയിൽ റിപ്പബ്ലിക് ടി വിക്ക് പരസ്യം നൽകാൻ ധാരാളം ആളുകൾ മുന്നോട്ട് വന്നു അവരെയും വഞ്ചിച്ചിരിക്കുന്നു എന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാജീവ് ബജാജിൻ്റെ ശ്രദ്ധേയമായ പ്രസ്താവന ഉണ്ടാകുന്നത് ഇവിടെ വിഷം വമിപ്പിക്കുന്ന ചാനൽ അതായത് റിപ്പബ്ലിക് ടി വി നിരന്തരമായി വ്യാജ വാർത്തകൾ ഉന്നയിക്കുകയും വർഗീയ കലാപം ഉണ്ടാക്കി വിടുകയും ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം വാദിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തിന് തന്നെ ലജ്ജാകരമാണ് എന്നുള്ള ആക്ഷേപം ഉയരുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള വൃത്തികെട്ട പരിപാടി കൂടി ആ ചാനലിൽ നിന്ന് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് രാജീവ് ബജാജിൻ്റെ ഈ പ്രഖ്യാപനം അതീവ ശ്രദ്ധയുള്ളതായി മാറുന്നത് ഈ രാജ്യത്തിന് അഭിമാനമുള്ള ഒരു നിലപാടായി മാറുന്നത് ഇത്തരത്തിൽ വിഷം വമിപ്പിക്കുന്ന കൃത്രിമത്വം കാട്ടുന്ന ചാനലുകൾക്ക് പരസ്യം നൽകാനാവില്ല എന്ന് ബജാജ് പ്രഖ്യാപിക്കുന്നതിലൂടെ അത് ഒരു വലിയ സന്ദേശമാണ് ഉയർത്തിക്കാട്ടുന്നത് ഒരായിരം വട്ടം അഭിനന്ദിച്ചാലും മതിയാകില്ല രാജീവ് ബജാജിൻ്റെ ഈ ഉറപ്പുള്ള നിലപാടിനെ ഒരുപക്ഷേ ഈ ഭരണകൂടത്തിൻ്റെ വക്താക്കൾ രാജീവ് ബജാജിനെ പോലുള്ളവരെ ആക്രമിച്ചൊറ്റപ്പെടുത്താൻ ശ്രമിച്ചേക്കാം പക്ഷേ എങ്കിലും നിലപാടുകളുണ്ട് എന്നുള്ളതിൽ ബജാജ് ഗ്രൂപ്പിന് അഭിമാനിക്കാം